രാജ്യസഭയിൽ പെഗാസസ് വിഷയത്തിൽ പ്രതിഷേധിച്ച എംപിമാർക്ക് സസ്പെൻഷൻ. ആറ് എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചട്ടം 255 പ്രകാരമാണ് ഈ നടപടി. ഒരു ദിവസത്തേക്കാണ് സസ്പെൻഷൻ. അരുൺ ശങ്കർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അരുൺ, ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായത്? വർഷകാല സമ്മേളനത്തിന് തുടർച്ചയായ 12 ദിവസമാണ് പ്രതിപക്ഷം പെഗാസസ് വിഷയം ഉയർത്തി പാർലമെൻറ്റ് ഇരു സഭകളിലും പ്രതിഷേധം നടത്തിയത്. എന്നാൽ രാജ്യസഭയിൽ ഇന്ന് പ്രതിഷേധത്തെ ശക്തമായി നേരിടാൻ തന്നെയാണ് രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ വെങ്കയ്യ നായിഡു തീരുമാനിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്ന അംഗങ്ങളോട് സീറ്റിൽ തിരികെ പോയിരുന്നില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നുള്ള ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഇത് ചെവിക്കൊള്ളാൻ പ്രതിപക്ഷ അംഗങ്ങൾ, പ്രത്യേകിച്ച് ടി എം സി അംഗങ്ങൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ സഭ രണ്ടു മണിക്ക് നിർത്തിവെച്ചു എന്ന് രാജ്യസഭാ അധ്യക്ഷൻ അറിയിച്ചു. അതിനുശേഷമാണിപ്പോൾ 6 ടി എം സി അംഗങ്ങൾക്കെതിരെ രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു നടപടിയെടുത്തിരിക്കുന്നത്. ചട്ടം 255 പ്രകാരം ഡോളാസ്റ്റൻ, നദിമുൽ ഹക്ക്, അബീർ രഞ്ജൻ വിശ്വാസ്, ശാന്ത ഛേത്രി, അർപ്പിത ഘോഷ്, മൗസം നൂർ എന്നിവരെ ഒരു ദിവസത്തേക്ക് സഭാ നടപടികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരോട് സഭയിൽ പ്രവേശിക്കരുതെന്ന് അധ്യക്ഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ 2 മണിക്ക് വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ ഇവർ സഭയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാക്കളുമായി നമ്മൾ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നത് അധ്യക്ഷൻ്റെ മുന്നറിയിപ്പ് ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ളതാണ്. അധ്യക്ഷൻ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിലൊരു തീരുമാനം, കൃത്യമായ തീരുമാനത്തിലേക്ക് രാജ്യസഭാ അധ്യക്ഷൻ പോയിരിക്കുകയാണ്. ഈ തീരുമാനത്തിനെതിരെയും കൂടി ഇനി 2 മണിക്ക് സഭ ചേരുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് 7-ാമത്തെ ടി എം സി അംഗത്തിനെതിരെയാണ് രാജ്യസഭാ അധ്യക്ഷൻ നടപടി സ്വീകരിക്കുക. നേരത്തെ IT മന്ത്രിയുടെ കയ്യിൽ നിന്ന് പേപ്പർ തട്ടിപ്പറിച്ച് വലിച്ചു കയറിയ ശാന്തനു സെന്നിനെ ഈ സമ്മേളന കാലയളവിൽ മുഴുവൻ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 6 പേരെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാജ്യസഭയിലും, ക്ഷമിക്കണം, ലോക്സഭയിലും പ്രതിപക്ഷം പെഗാസസ് വിഷയം ഉയർത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് കാണാനായത്.